അവാശി ലൊക്കേഷനിലെ അച്ഛൻ വരണ്ട എന്ന് പറഞ്ഞ ഒരു സീൻ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സീൻ എടുക്കാൻ നേരത്തെ അച്ഛൻ ഇന്ന് അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ ഒരു സീൻ ഉണ്ട്. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താ അച്ഛൻ അച്ഛൻ ഇഷ്ടം മനസ്സിലായില്ലേ? ഇല്ല, ഞാനങ്ങനെ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചതല്ലേ. അച്ഛൻ വരണ്ട ഇന്ന് ഷൂട്ടിന് എന്ന് പറഞ്ഞ എല്ലാ രംഗങ്ങളും ഉണ്ടായിരുന്നു. ഇതൊരു ഫാമിലി പടമാണ്, അതിനകത്ത് വേറെ ഒന്നും ഇല്ലെന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല, ഫാമിലിയിലുള്ളതല്ലേ ഇതൊക്കെ. പറയാൻ പറ്റൂല. അല്ല പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അച്ഛനും അമ്മയും വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മള് അത്രയും ഓപ്പൺ ആണ്, നമ്മള് അവര് കാണുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ. എന്നാലും ഐ വിൽ ബി ഹാപ്പി അവരുണ്ടെങ്കിൽ. ഒരു ഓക്വേർഡ്നെസ് ആക്ച്വലി മാറി കിട്ടും. ഭാര്യയോട് വാശി പിടിച്ചാൽ എത്ര ദിവസം മിണ്ടാതിരിക്കും? ഞങ്ങൾ അങ്ങനെ മിണ്ടാതിരിക്കാറില്ല. ഇന്ന് വരെ അങ്ങനെ വാശി പിടിച്ചിട്ടേ ഇല്ല. വാശി പിടിച്ച ദിവസങ്ങളോളം മിണ്ടായിരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. എന്നാലും എത്ര നേരം മിണ്ടാതിരിക്കാൻ സാധിക്കും? മേബി ഒരു ദിവസം രാവിലെ വാശി പിടിച്ച രാത്രി വരെയൊക്കെ മിണ്ടാതൊക്കെ ഇരിക്കുമായിരിക്കാം. അങ്ങനെ അല്ലാതെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തായാലും അത് സോർട്ട് ചെയ്യും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പിന്നെ സോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോ ഒക്കെ ഒന്ന് പാളിപ്പോവല്ലോ. ഈഗോ ഉറങ്ങുന്നതിന് മുമ്പ് സോർട്ട് ചെയ്തിട്ടേ ഉറങ്ങാറുള്ളൂ. അങ്ങനെ ഏതെങ്കിലും രാത്രി വരെ കൊണ്ടുപോയ ഒരു വാശി കഥ പറയാമോ? പ്രധാന കാരണം മിക്കവാറും പിള്ളേരായിരിക്കും, ഇവരുടെ എന്തെങ്കിലും പരിപാടികളിലൊക്കെ ആയിരിക്കും. ഞാൻ എനിക്ക് മോളെ ഇപ്പൊ മോനെ അങ്ങനെ ചീത്ത പറയാറോ അടിക്കാറൊന്നും ആയിട്ടില്ലല്ലോ. ഇസേന ഞാനല്ല, അത് ഈ കൊച്ചിനെ നോക്കുന്നവരുടെ ബുദ്ധിമുട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വെറുതെ വല്ലപ്പോഴും വീട്ടിൽ നിന്ന് പോകുന്ന സ്നേഹം കാണിക്കുന്ന അപ്പന്റെ പോലെ അല്ല അമ്മക്ക് കുറച്ചും കൂടെ ചീത്തയൊക്കെ പറയേണ്ടി വരും ഇടയ്ക്ക്. അതിനുള്ള സാഹചര്യം ഇല്ല. അപ്പൊ എനിക്ക് അതൊക്കെ വരുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, അപ്പൊ ഇവളും എന്തെങ്കിലുമൊക്കെ പറയും, അങ്ങനെയൊക്കെ എന്തെങ്കിലും. അല്ലാതെ ഞങ്ങള് തമ്മില് പേഴ്സണലി പ്രശ്നങ്ങൾ വളരെ വിരളമായിട്ടേ ഉണ്ടാവാറുള്ളൂ. എന്റെ പൊന്നെ, ഈ ഇന്റർവ്യൂ കഴിയുമ്പോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ലേ? ഇനിയിപ്പോ പറയാൻ പറ്റുന്നില്ല. ഇല്ല, ഈ പിള്ളേരുടെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് പണ്ട് മുതലേ. വീട്ടിൽ ചേച്ചിക്കാണോ അനിയത്തിക്കാണോ വാശി കൂടുതൽ? എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു വാശിക്കഥ പറയാമോ? അങ്ങനെയല്ല, വീട്ടിലെ വാശിക്കഥ. ഒരു വാശിക്കഥ പറയാമോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വീട്ടിൽ വീട്ടിലാണോ? അച്ഛനും അമ്മയ്ക്കും ഞാൻ യു എസ് എ പോയി പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ വാശിപ്പുറത്ത് ഞാൻ അതിന്റെ എക്സാംസ് ഒക്കെ ഫെയിലായി. ഞാൻ ഇവിടെ തന്നെ കറങ്ങാൻ വേണ്ടിട്ട് ചെന്നൈയിലൊക്കെ പോയി ഇരിക്കാൻ വേണ്ടിട്ട് ഞാൻ മലപ്പുറം ഫെയിലായി. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ഫെയിലായതാണ്? ഫെയിലായപ്പോ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി? മലപ്പുറം ഫെയിലായത്. Come on. Thanos. Snap it. Snap it. കൈണ്ട Thanos. എന്റെ ഫ്രണ്ട് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇട്ട നെയിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ്. കുട്ടികളുണ്ട്, കുട്ടികളുണ്ട്, എനിക്ക് മനസ്സിലായി. വീട്ടിൽ കാര്യമായിട്ടൊന്നും കാണുന്നുണ്ടല്ലേ? അവരൊന്നും അവഞ്ചേഴ്സ് കണ്ടിട്ടില്ല. അവഞ്ചേഴ്സിലെ താനോസിന്റെ കയ്യിൽ കണ്ടിട്ടില്ല. എല്ലാ കളറും ഉണ്ട്, ജെംസ് കളറൊക്കെ ഉണ്ട്.